ഹലോ, കുറേ നാളായി കണ്ടിട്ട് അല്ലേ. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോയി, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റിയില്ല. ബിക്കോസ് കുറച്ച് തിരക്കാണ്. ഇനി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഒക്കെ ഇടണമെന്നാണ് വിശ്വാസം. ഇനി തിരക്കൊന്നുമില്ല, ഫ്രീ ആയി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഞാൻ ക്യാപ്ഷൻ ഇട്ട പോലെ തന്നെ, എന്താണ്, എന്താ പറയുക, യോനിയിൽ രോമവളർച്ച, അമിതമായ രോമവളർച്ച, യോനി ഭാഗം നല്ല വൃത്തിയായിട്ട് ഇരിക്കണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബിക്കോസ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ നമ്മളായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഒരു പ്രൈവറ്റ് പാർട്ടാണല്ലോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കാം. അതിന് അത് വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ പല പല അസുഖങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പേഴ്സണൽ ഹൈജീന് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വളരെ ദോഷകരമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ പീരിയഡ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ യോനി പ്രൈവറ്റ് പാർട്ടിൽ ഇതുപോലെ രോമവളർച്ച ഒരുപാടുണ്ടെങ്കിൽ അത് എന്താ പറയുക, ചൊറിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടും ഒക്കെ വരാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എല്ലാ മാസവും പീരിയഡ്സിന് മുമ്പ് നന്നായി യോനി ഭാഗം നല്ല അമിതമായ രോമവളർച്ച കുറയുണ്ടെങ്കിൽ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലൊക്കെ വരുവാണെങ്കിൽ നന്നായിട്ട് ഷേവ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ പീരിയഡ്സിന് ശേഷം നിങ്ങൾക്ക് ചൊറിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വരില്ല. നമുക്ക് എന്താ, നമ്മൾ ഫ്രഷ് ആയിട്ടിരുന്നാലേ നമുക്ക് എന്താ ഒരു ഫ്രഷ് ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രഷ് ഫീല് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അണ്ടർ ആംസും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കും. ഈ പ്രൈവറ്റ് പാർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല പല പ്രോഡക്ട്സൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന എന്താണെന്ന് കാണിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് അമിതമായ രോമവളർച്ച ഉണ്ട്. അപ്പോൾ അമിതമായ രോമവളർച്ച ഉള്ളപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തേ പറ്റും. എല്ലാ മാസം പീരിയഡ്സിന് മുമ്പ് ഞാനത് ക്ലീൻ ചെയ്യാറുണ്ട്. വേറെ പ്രധാനപ്പെട്ട അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനമൊന്നുമല്ല ഇത്. ജില്ലറ്റിൻ്റെ ഫേഷ്യൽ, മറ്റേ മുഖത്തൊക്കെ തേക്കണ, ആണുങ്ങൾ തേക്കണ എന്താ പറയുക, ഫേഷ്യൽ ഫോമില്ലേ, അതാണ് കേട്ടോ ജില്ലറ്റിൻ്റെ. ഇത് പപ്പ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മേടിച്ച് വെച്ചതാണ്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫോം, ഇപ്പം ഞാൻ എടുക്കുന്നില്ല, എടുത്തതിനെ ഇത് മൊത്തം കൈ മൊത്തമാവും. ഇത്തിരി എടുത്താൽ മതി, നമുക്ക് വജന ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. പോരട്ടെ, ആ പോന്ന്, ഇതാ ഇത്ര മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, പപ്പയുടെയൊക്കെ ഉണ്ടെങ്കിൽ, പപ്പയൊക്കെ ഷേവ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ വീറ്റിൻ്റെ ക്രീമൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്കത് വേണ്ടാൻ കംഫർട്ടബിൾ അല്ല. അപ്പം ഞാൻ ഈ ഒരു സാധനമാണ്, എൻ്റെ കൈയൊക്കെ തുടച്ച് വന്നിട്ട് വന്നേക്കാണ്, ഈ ഒരു സാധനം വജന ഭാഗത്ത് മൊത്തം തേച്ച് കൊടുക്കുക. എന്നിട്ടിതാ ഇത് കണ്ടോ, ഇതും ജില്ലറ്റിന് തന്നെയാണ്. നമ്മുടെ നോർമലായിട്ടുള്ള ഷേവിങ് സെറ്റല്ല ഈ യൂസ് ചെയ്യുന്നത്, ഇത് ഇത് ബ്ലേഡോടെ വരുന്നതാണ്. അപ്പം എനിക്ക് മാത്രം യൂസ് ചെയ്യുന്നത്, മാറി മാറി യൂസ് ചെയ്യേണ്ട ആവശ്യം, എനിക്ക് മാത്രം മാസത്തിൽ യൂസ് ചെയ്താൽ മതിയല്ലോ. രോമം നന്നായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നന്നായിട്ട് വടിച്ച് കളയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കംഫർട്ടബിളും പേടി ട്രിമ്മറൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ എനിക്കിതാണ് കംഫർട്ടബിൾ. അപ്പം ഞാൻ ഇത് തന്നെ വെച്ചിട്ട് നന്നായിട്ട് രോമം നന്നായിട്ട് വടിച്ച് കളയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.